നമസ്കാരം. പ്രതിഷ്ഠ കൈപ്പത്തിയായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. കേരളത്തിന്റെ അഭിവൃദ്ധിക്കായി പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട നാല് അംബികാ ക്ഷേത്രങ്ങളിലൊന്നാണ് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം. ജലത്തിൽ പ്രത്യക്ഷപ്പെട്ട അംബികയായതിനാൽ ഹേമാംബികയെന്നും അറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കന്യാകുമാരിയിൽ ബാലാംബികയെയും വടകര ലോകനാർക്കാവിൽ ലോകാംബികയായും കൊല്ലൂരിൽ മൂകാംബികയായും അകത്തേത്തറയിൽ ഹേമാംബികയുമായാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. പ്രഭാതത്തിൽ സരസ്വതി ദേവിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മി ദേവിയായും സന്ധ്യയ്ക്ക് ദുർഗാദേവിയായും ഐശ്വര്യ പ്രദായിനിയായ ഹേമാംബികയെ ആരാധിക്കുന്നു. ഉപദേവത പ്രതിഷ്ഠകളൊന്നും തന്നെ ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. ശ്രീകോവിലിലെ പ്രതിഷ്ഠ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ രണ്ട് കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ഭാരതത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും ഇതാണ്. കൈപ്പത്തി വിഗ്രഹത്തിന് മുന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ദേവിയുടെ മൂലസ്ഥാനം കരിമലയിലാണ്. കുറൂർ മനയിലെ നമ്പൂതിരി ദേവിയുടെ ഉപാസകനായിരുന്നു. പ്രായാധിക്യത്താൽ ദേവിയെ നിത്യവും പൂജിക്കാൻ പോവാൻ കഴിയാതെ വന്നു. അവസാന പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയ നമ്പൂതിരിക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. പൂജയിൽ സംപ്രീതയായതിനാൽ തുടർന്നും പൂജ ചെയ്യാൻ കുറൂർ മനയുടെ അടുത്തുള്ള കുളത്തിൽ പ്രത്യക്ഷയാകുമെന്നും പൂർണ്ണരൂപം ദർശിച്ച ശേഷമേ സംസാരിക്കാൻ പാടുള്ളൂവെന്നും അരുളി. കുളത്തിൽ നിന്ന് ആദ്യം ദേവിയുടെ കരങ്ങളാണ് ഉയർന്നു വന്നത്. കണ്ടപാടെ അദ്ദേഹം അതാ കണ്ടു എന്ന് അറിയാതെ പറഞ്ഞു. ഇതോടെ കൈകൾ മാത്രം ദർശനം നൽകി ദേവി അപ്രത്യക്ഷയായി. കൈകൾ കണ്ട മാത്രയിൽ സന്തോഷത്തിൽ കുറൂർ നമ്പൂതിരി ദേവിയുടെ കൈകളിൽ പിടിച്ച് വലിച്ചു. അപ്പോഴേക്കും അത് ശിലയായി മാറിയിരുന്നു. സ്വയംഭൂവായ ഈ രണ്ട് കരങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സന്താനഗോപാലം, സ്വയംവര പുഷ്പാഞ്ജലി, ദ്വാദാശാക്ഷരി പുഷ്പാഞ്ജലി എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. രോഗശാന്തിക്കായി ദേവി മാഹാത്മ്യത്തിലെ 11 അധ്യായവും വിദ്യാപുരോഗതിക്കായി 4 അധ്യായവും ഇവിടെ പാരായണം ചെയ്യുന്നത് ഉത്തമം. കുട്ടിയും തൊട്ടിയും ഒരു പ്രധാന വഴിപാടാണ്. സന്താനഭാഗ്യമില്ലാത്തവർ ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ 6 മാസത്തിൽ കൊണ്ടുവന്ന് അടിമ കിടത്തി തൊട്ടിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത്. പ്രധാന നിവേദ്യം അപ്പമാണ്. പ്രഭാതത്തിൽ സരസ്വതി ദേവിയായതിനാൽ പണപ്പായസവും മധ്യാഹ്നത്തിൽ ലക്ഷ്മിയായതിനാൽ പാൽപ്പായസവും സദ്യയ്ക്ക് ദുർഗാദേവിയായതിനാൽ കടുംപായസവുമാണ് വഴിപാട്. ഐശ്വര്യ പ്രദായിനിയായ ഹേമാംബികയുടെ പ്രതിഷ്ഠാദിനം മേടത്തിലെ പൂരത്തിലാണ്. അന്നേ ദിവസം സർവൈശ്വര്യത്തിനായി ഭക്തജനങ്ങൾ ലക്ഷാർച്ചന നടത്തി ദേവിക്ക് ലക്ഷദീപം സമർപ്പിക്കുന്നു. കൊടിയേറ്റുത്സവം ഇവിടെ നടത്താറില്ല. നവരാത്രി കാലങ്ങളിലെ 9 ദിവസമാണ് ഇവിടെ പ്രധാനം. അഭീഷ്ട വരദായിനിയായ ദേവീ സന്നിധി സംഗീതവാദ്യ നൃത്ത കലാകാരന്മാരുടെ ഇഷ്ടസന്നിധി കൂടിയാണ്. 1982 ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയായി സ്വീകരിച്ചതെന്ന് പറയുന്നു.